അങ്ങനെ കളി കാര്യമായി. ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ മുൻ ഭദ്രാസനാധിപൻ തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനിയുടെ അപകടമരണം കൊലപാതകമാക്കാനുള്ള ഐ2ഐ യൂട്യൂബറും കൂട്ടരും ചേർന്ന് നടത്തിയ ഗൂഢാലോചന ശുദ്ധ തെമ്മാടിത്തരമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. അഭിബന്ധനായ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ ശബ്ദത്തിന്റെ ഏതയലത്ത് വരാത്ത ഏതോ ഒരു വ്യക്തിയുടെ ശബ്ദത്തിൽ ഒറ്റയ്ക്കിരുന്ന് വെള്ളം ഗ്ലാസ്സിലൊഴിച്ച് മദ്യപിച്ച് പറയുന്നു എന്ന് വരുത്താനുള്ള പൈശാചികമായ പ്രവൃത്തിയെ തിരുമേനിയാണെന്ന് വരുത്തി കോടതിയിൽ തെളിവായി കൊടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ് അപകടമരണം കൊലപാതകമാണെന്ന് വരുത്തി സഭാതലവനെയും അഭിബന്ധി തിരുമേനിയെയും അപമാനിക്കാനുള്ള നീച ശ്രമത്തിന്റെ ഓഡിയോ ക്ലിപ്പ് ഞങ്ങൾ താഴെയിടുന്നു. പ്രേക്ഷകരായ നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിലെ പൊള്ളത്തരം. ഇങ്ങനെ ചെയ്യുന്നവരെ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും തക്കതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുകയും വേണം. താന് എന്താ വാടക? സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്താ ബ്ലാക്ക് ലൈവൽ അത് നല്ലായിരുന്നു കേട്ടോ. അതും ഈ ഫ്രൈ ചിക്കനും കൂടെ ചേരുമ്പോൾ എന്താ ആടോ സുഖം. താൻ എന്തിനാ ഈ കരിമീനും കൊണ്ട് ഇപ്രാവശ്യം വന്നത്? ഇടുക്കി ചിക്കൻ ഫ്രൈ തന്നെ ആടോ താല്പര്യം. പിന്നെ താൻ ചോദിച്ചില്ലയോ ഈ ഇതിൻ്റെ സഭയുടെ കാര്യങ്ങൾ? നമ്മുടെ സഭ നല്ല വഴിക്ക് ആടോ പോകുന്നത്? താൻ എന്നാ വിചാരിച്ചു? നമ്മുടെ സഭ നമ്മുടെ സേവറിയോസ് മിത്രാച്ചനുള്ളിടത്തോളം കാലം കോടികൾ വാരി വിതറുന്ന കൊണ്ട് കുഴപ്പമില്ലാ പോടൂ. ഞാനല്ലേ പറയുന്നു. നിർത്ത 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 മതിയടോ മതിയടോ. അത് നിൽക്കവിടെ നിൽക്കേ, നമുക്ക് സമയമുണ്ടല്ലോ. ഈ ഹോട്ടലിലെ ആരും വരത്തില്ലടോ. താന് ഒരു ഹോട്ടലെടുത്ത് എവിടെ വിളിച്ചാലും ഞാൻ വരും, പക്ഷേ തന്നെ വരത്തുള്ളൂ. താനും തന്നെ വരണം. ഈ പറയുന്നൊന്നും ജീവൻ പോയാൽ താൻ വെളി വിട്ടേക്കരുത് കേട്ടോ. ഇപ്പോളെ പറയുന്നു. എടോ എത്ര പണം ചെലവായാലും സുപ്രീം കോടതിയിലെ കേസ് അനുകൂലമായി വരണം എന്ന് പറഞ്ഞത് ആരോടാണ് തനിക്കറിയാവോ? ബാബ പറഞ്ഞത് നമ്മുടെ തിരുമിനിയോടാണ്. അസിസ്റ്റൻ്റ് ആയിരിക്കുന്നത് മാത്രമല്ല ഒരു പ്രത്യേക പരിഗണനയായിരുന്നു. എന്തും സാധിക്കും, അതാണ് നമ്മുടെ തിരുമേനി വിചാരിച്ച എന്താണോ സാധിക്കാത്തത് തനിക്കറിയാവോ? ഒരു മിനിറ്റ്. മതിയടോ മതിയടോ മതിയടോ, നീ നിർത്ത അവിടെ അവിടെ നിർത്തടോ. പിന്നെ അപ്പൊ എത്ര പണം ചെലവാക്കിയാലും കോടതി വിധി ശരിയായി കിട്ടണം എന്ന് ബാവായിക്ക് വളരെ നിർബന്ധമായിരുന്നു. 2015 തുടങ്ങിയ കളിയാടോ തനിക്കറിയാവോ? ബാവാരമോൻ ലോകം മുഴുവനും പോയി പിരിച്ചില്ലേ? 2 വർഷം എത്ര പിരിച്ചു എന്നത് ബാബായ്ക്ക് പോലും അറിയാൻ വയ്യ. രസം. കോടികൾ കോടികൾ കോടികളാടോ പിരിച്ചത്? താൻ എന്നാ വിചാരിക്കുന്നത്? ഗൾഫ് കൂടുതലും ഇവിടെ ദുബായിൽ നിന്നും ബഹ്റിൻ നിന്നും അബുദാബി നിന്നും എന്തോ തുകകളാ പിരിച്ചെന്ന് കേൾക്കുന്നത്. പക്ഷേ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. നമ്മുടെ തിരുമേനിക്കും അറിയത്തില്ല, പറയത്തില്ല പുള്ളി. കാശ് കൊടുത്തവരാ കൂടുതൽ. ഓഹ്, കൊണ്ടുവന്ന് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു പിടിച്ചു എന്നുള്ള കോടികൾ കോടികൾ. അതിനിടയ്ക്ക് ഈ മുത്തൂറ്റ് വാപ്പച്ചൻ കൊണ്ടുവന്ന 30 കോടി കാശ് കൊണ്ടുവന്ന് കൊടുത്തു. നമുക്ക് കേസ് ജയിക്കണം തിരുമേനി. 30 കോടി കൊടുത്തേച്ച്
കൈമുത്തിപ്പോയി. എന്നോട് നമ്മുടെ തിരുവേണി പറഞ്ഞ കാര്യമാണ് അതിശയമാണ്. ഒരൊറ്റ ആളിൻ്റെ കാര്യത്തിലെ പ്രയാസം വന്നിട്ടുള്ളൂ. കാരണം ആ ചെങ്ങന്നൂരെ കളവൻ എല്ലാം തകർക്കാൻ പോയിന്ന് അറിഞ്ഞപ്പോളേ ബാവായും നമ്മുടെ തിരുമേനിയും ഇപ്പോഴത്തെ സിനേഡ് സെക്രട്ടറി അറിയാവല്ലോ എനിക്ക്, പിയസ് കോറസ് മിത്രാചനം. പക്ഷെ പുള്ളി മാന്യനാകട്ടോ, ഈ സത്യം പറഞ്ഞാൽ കളത്തരങ്ങളൊന്നും അധികമൊന്നും പുള്ളിയുടെ ഇല്ല. പിന്നെ സഭയെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു സമയത്ത് പുള്ളി ഭാവമായ നല്ലതാണ് കേട്ടോ, കുറേയൊക്കെ മാന്യതയൊക്കെ പുള്ളിക്ക് ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ പേടി സ്വപ്നമായിട്ടിരിക്കുന്നത് ആരാൻ തനിക്കറിയാവോ? അത് കാലുമാറി വന്ന മറ്റേ അഥാനാസിയോസ്, അതാണ് വലിയ പേടി സ്വപ്നം. ഇപ്പം സിനഡിൽ എന്തോ ആവുമെന്ന് അറിയത്തില്ല. സിനഡിൽ അങ്ങേര് നിന്നാൽ ചിലപ്പോൾ അങ്ങേർക്ക് കിട്ടിയേക്കും. പക്ഷേ നമ്മുടെ മെത്രം വിട്ടുകൊടുക്കുവാടോ? പുള്ളിയാരാ മോനെ, കോടികളിലൂടെ കിടക്കുന്ന എനിക്കേത് 72 ലക്ഷം 4 പ്രാവശ്യമായിട്ട് തന്നു. തനിക്കറിയാവോ വേറെ ഒരു 10-18 പേർക്ക് പുള്ളി കൊടുത്തു. എന്തിനാ? തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പോകണം പോലും ഞങ്ങളെല്ലാത്തിനും തയ്യാറായി. എടോ പണം കിട്ടിയാൽ ആരാടോ പോകാത്തത്? പള്ളികളിൽ ചെന്ന് കങ്കേമ്മമാരെ കാണും, അച്ഛന്മാരെ കാണും, പാർട്ടി നടത്തും, കൊണ്ടു കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, എന്തല്ല പരിപാടി എന്നറിയാമോ? ജയിച്ചിട്ടേ അടങ്ങുമെന്നും പറഞ്ഞ് നടക്കുക പുള്ളി. ഓഹ്, ഭയങ്കര ഭയങ്കര ചങ്കൂറ്റമാടോ ഇത്. തന്നോട് ഞാൻ തുറന്നു പറയാമല്ലോ, ഈ ചെങ്ങന്നൂരെ ബറാട അത്താനാസിയോസ് പുള്ളി എടഞ്ഞു എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ജയിക്കാൻ ഭാരിച്ച കൈക്കൂലി കൊടുത്തു എന്ന് ആരാണ്ട് പുള്ളിയോട് പറഞ്ഞു പോലും. അത് ഗുജറാത്തിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. അത് കൂടി ചോദിക്കാൻ ഒരു വിളി വിളിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ചീത്ത വിളി തന്നെ പോയി. അമ്മടെ മാത്രം വിടുവോ? പുള്ളി പറഞ്ഞു സഭയിൽ നിൽക്കുന്ന സീനിയർ മത്രാർച്ചന, അത് ഓർത്തോണം, സഭയെ നശിപ്പിക്കരുത്. തന്നെയല്ല, ഇത്രയും ബദ്ധപ്പെട്ട് മറ്റവരെ കീഴടക്കാൻ ചെയ്തത് എല്ലാം പാഴായിപ്പോകും എന്ന് ഞാനും പറഞ്ഞു, ബാബായും പറഞ്ഞു. കേക്കണ്ടായി അങ്ങോട്ട് പുള്ളിക്ക്. പുള്ളി പറഞ്ഞു എന്താന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങളെ കാണും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, മാധ്യമങ്ങളെ കാണും, എനിക്ക് ചാകുന്നതിന് മുമ്പേ സത്യം പറയണം. ഇങ്ങനൊരു സന്യാസി പരിശുദ്ധൻ ഇങ്ങനെ കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ബെറോഡായി പാട്ടാ, കിട്ടിയില്ലേ? നമ്മുടെ തിരുമേനി 4 ത്രികാല മുട്ടന്മാരെയാടോ വിട്ട് എന്നോട് ചോദിച്ചു പോകാമെന്ന്? എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് തിരുമേനിമാരെ കൊല്ലാൻ വയ്യ. അയ്യോ, 10 കോടി വന്നാലും നമുക്ക് വേണ്ട. 4 മസലന്മാരെ വിട്ടു, അവിടുത്തെ വേലക്കാരന് ചട്ടം കെട്ടി, കാര്യങ്ങൾ മനസ്സിലായി. ഇങ്ങേരെ എപ്പോഴാണ് ചെങ്ങന്നൂര് അല്ല എറണാകുളത്തേക്ക് പോരുന്നത് എന്ന് മനസ്സിലാക്കിയിടൂ. ഇവന്മാരവിടുന്ന് കയറി, പക്ഷെ ആദ്യം വെട്ടം കൊടുത്തില്ല കേട്ടോ.
ആദ്യം പിടികൊടുത്തതെല്ലാം പോകത്തില്ലേ, മാറി നിന്നു. കുറേ കഴിഞ്ഞ് ചെന്ന് കൈമുത്തി പുള്ളി ക്ഷീണിച്ചു പോയായിരുന്നു വളരെ. ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഏതായാലും ഞാൻ ഒതുക്കി പിടിക്കുക. അപ്പോഴായി ഇവർ നോക്കി, എറണാകുളം അടുക്കാനായി കാണും. അപ്പോഴായി ഇവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ തിരുമേനി പിടിയില്ലയോ, എന്തിനാണ് ഇത് ബാത്റൂമിൽ പോകുന്നത്, രണ്ട് അപ്പുറത്തെ വേറെ രണ്ട് പേരൂടെ ഉണ്ട്, ഞാൻ വിളിക്കാം, നമ്മൾക്ക് തിരുമേനിയുടെ കൈക്ക് പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകാം എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാടോ. ഇവന്മാരെ നാല് പേര് രണ്ട് സൈഡ് ഇരുന്നുകൊണ്ട് കയ്യിലും കാലിലും എടുത്ത് ഒരൊറ്റ ഏറ എത്ര മീറ്റർ ദൂരെയാ പോയി വീണെന്നറിയാവും, ആർക്കും അറിയത്തില്ല. നമ്മുടെ മെത്രാനോടും ബാവായോടും കളിച്ചതാ, കിട്ടിയില്ലേ. കിളവൻ കിളവൻ്റെ കാര്യം നോക്കി ഇരുന്നാ പോരടോ, അത് മതിയായിരുന്നു അല്ലേ. ചന്ദിച്ച് നോക്കി, എടുത്തടോ മതിയടോ മതിയടോ. എനിക്കാ മറ്റേ ബ്ലാക്ക് ലേബലാ ഇഷ്ടം, താന് ഈ റെഡും കൊണ്ട് ഇവിടെ വരണ്ട കേട്ടോ. ഇനിയും ബ്ലാക്ക് പോരട്ടെ, അതുപോലെ ഫ്രൈഡ് ചിക്കനും പോരട്ടെ. ആ താന് മനസ്സിലായി, താൻ ബാബു കൂടെ വന്നവനല്ലേ, അതുകൊണ്ടാണ് ഞാൻ തന്നോട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം സംസാരിക്കുന്നത്. അല്ലെ തന്നോടൊന്നും ഞാൻ ഇത് പറയത്തില്ല, പക്ഷേ താൻ സത്യം ചെയ്യണം, ഇത് വെളിയിൽ പോകാൻ പാടില്ല, പോയാൽ എൻ്റെ തല കാണത്തില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടൂ, ഈ മെത്രന്മാരൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യുവടോ, സ്ഥാനത്തിനും പണത്തിനും പെണ്ണിനും വേണ്ടിയൊക്കെ എന്ത് അട്ടിമറികൾ നടത്തും. ഓ എന്തോ ഒരു ചങ്കുറ്റ വന്നറിയാവോ. പക്ഷെ ഒരു കാര്യം, നമ്മുടെ മെത്രാന് പെണ്ണിനെ പെണ്ണുങ്ങളുമായിട്ട് അടുപ്പമില്ല. അത് എന്തുകൊണ്ടാണെന്നറിയാൻ വയ്യ. എന്നാൽ കൂടുതൽ പാർട്ടികളും മോശമല്ല, മോശമല്ല. ഒരു പാവം പിടിച്ച ബാവായെ വളച്ചോടിച്ച് കേസ് ജയിക്കണം എന്ന് പറഞ്ഞ്, ഓ എത്ര കോടികളാണോ ഇങ്ങനെ കയ്യിലാക്കിയത്, എന്റെ ഭാര്യം കൊടുത്തേക്ക് ഇങ്ങനത്തെ ബാവാകണം. പക്ഷേ ഞാൻ ജീവനോടുണ്ട്, ഞാനും ബാവാക്കും, എൻ്റെ കൂടെ ഉണ്ട് 10-18 പേര്, ഇവരൊക്കെ പ്രതിജ്ഞ എടുത്തിരിക്കുക, ബാവാക്കുകയും ചെയ്യും. താൻ കണ്ടോ, മതിയടോ 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 മതിയടോ. ഓക്കെ, എനിക്ക് ഈ കരിമീൻ വലിയ താല്പര്യമില്ല കേട്ടോ. ചേരി കൂടിപ്പോയി കേട്ടോ. താനെ ഈ ചിക്കൻ ഫ്രൈ കൊണ്ടുവന്നാൽ മതി ഇനി കേട്ടോ. ഇനി എന്നാ കാണുന്ന നമ്മൾ, താൻ്റെ കാര്യം ചെയ്യാം, ഞാൻ എറണാകുളത്തിന് വരാം, ഇങ്ങോട്ട് താൻ കെട്ടിയെടുത്ത് വരണ്ട, അതിൽ കണ്ടാലും പക്ഷ ഹോട്ടലാന്ന് പറഞ്ഞാൽ തന്നെ ശരിയല്ലടോ.